തിരുവനന്തപുരത്തെ പോത്തൻകോട്ടുണ്ടായ സുധീഷ് കൊലപാതക കേസിലെ പ്രധാന പ്രതി ഒട്ടകം രാജേഷ് പിടിയിലായിരിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്, ഫെലിക്സ്, എപ്പോഴാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം? തിരുവനന്തപുരത്തേക്ക് എപ്പോൾ എത്തിക്കുമെന്നാണ് അറിയുന്നത്? ദിബിഷ, ഇന്ന് പുലർച്ചെയാണ് കോയമ്പത്തൂരിൽ നിന്നും ഒട്ടകം സുരേഷിനെ പോലീസ് പിടികൂടിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് എത്തിക്കും. ഈ കൃത്യം നടന്ന ഏതാണ്ട് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിലെ മുഖ്യപ്രതിയായ ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ഇദ്ദേഹം നേരത്തെ തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒളിവിലായിരുന്നു എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തിന്റെ ഒളിത്താവളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ തന്നെ പോലീസിനെ വെട്ടിച്ച് മുങ്ങുന്ന ഒരു പതിവായിരുന്നു ഒട്ടകം രാജേഷ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഒട്ടകം രാജേഷ് തമിഴ്നാട്ടിലേക്ക് കടന്നതായുള്ള സൂചന പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും ഒട്ടകം രാജേഷിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ ഈ ഒട്ടകം രാജേഷിനായുള്ള അന്വേഷണത്തിനിടെയാണ് വള്ളം മറിഞ്ഞ ഒരു പോലീസുകാരൻ തന്നെ മരിച്ചത്. അതിനുശേഷം അന്വേഷണവും തിരച്ചിലും കൂടുതൽ പോലീസ് ശക്തമാക്കുകയായിരുന്നു. ഈ മാസം 11-ാം തീയതിയാണ് ഈ പോത്തൻകോട് സുധീഷ് എന്ന ആളെ ഈ ഒട്ടകം രാജേഷുമൊപ്പം തന്നെ ഏതാണ്ട് 12-ഓളം അക്രമി സംഘവും ചേർന്ന് വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തി കാല് വെട്ടിമാറ്റി അത് റോട്ടിലേക്ക് എറിഞ്ഞത്. വലിയ രീതിയിലുള്ള അക്രമ സംഭവമാണെന്ന് അരങ്ങേറിയത്. ഏതായാലും അത് സംബന്ധിച്ച് ഈ കേസിലെ മറ്റെല്ലാ പ്രതികളെയും പിടികൂടിയിട്ടും ഒട്ടകം രാജേഷിനെ പിടികൂടാത്തത് പോലീസിന്റെ വലിയ വീഴ്ചയായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. ഏതായാലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഒട്ടകം രാജേഷ് അറസ്റ്റിലാകുന്നത്. ശരി, പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിലെ പ്രധാന പ്രതി ഒട്ടകം രാജേഷിനെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നു.